എല്ലാവർക്കും നമസ്കാരം. കേരളം അനിവാര്യമായ ഒരു രണ്ടാം ലോക്ക്ഡൗണിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു മഹാമാരിക്കാലം കേരളത്തിൻ്റെ തൊഴിൽ മേഖലയിലും കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിലും കേരളത്തിൻ്റെ പൊതുജീവിതത്തിലുമൊക്കെ ഒരുപാട് നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണ്. പ്രത്യേകിച്ച് നമ്മുടെ തൊഴിലിടങ്ങൾ അരക്ഷിതമാവുന്നു, ആളുകളുടെ ഉള്ളിൽ ഒരു ആശങ്ക നിറയുന്നു. അപ്പം ഈ കാലഘട്ടത്തിൽ അതിജീവനത്തിനും ഉപജീവനത്തിനുമായിട്ടുള്ള ഏതൊരു പ്രവർത്തനങ്ങളും വലിയ പ്രസക്തമാവുന്ന കാലഘട്ടമാണ്. നമുക്കറിയാം, നമ്മുടെ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള പുനരധിവാസം അല്ലെങ്കിൽ അതിജീവനം അതിനായിട്ടുള്ള നിരവധിയായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും നടപ്പാക്കുകയും ഒക്കെ ചെയ്തു വരുന്ന ഒരു കാലഘട്ടം. അതിനപ്പുറം നിൽക്കുമ്പോഴും നമുക്കറിയാം, ഒരു അരക്ഷിതമായ ജനതയുടെ അതിജീവനം അല്ലെങ്കിൽ അവരുടെ മുന്നോട്ടുള്ള പോക്കിനെ സഹായിക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിനൊപ്പം തന്നെ പൊതുസമൂഹത്തിൻ്റെയും കൂടി ഉത്തരവാദിത്വമാണ് എന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് അഗ്രോ പാർക്കിൻ്റെ നേതൃത്വത്തിൽ ഒരു ലൈവ് ഒരു ഫേസ്ബുക്ക് ലൈവ് സീരീസിന് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പുതിയ വ്യവസായങ്ങളിലേക്ക് ഈ മഹാമാരി കാലത്ത് ആളുകളെ എത്തിക്കുക എന്നതിനേക്കാൾ ഈ മഹാമാരി കാലത്ത് വീട്ടിലിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകാവുന്ന എല്ലാ നെഗറ്റീവ് ചിന്തകൾക്കും അപ്പുറം ആളുകളെ കൂടുതൽ ഉന്മേഷഭരിതരാക്കുകയും കൂടുതൽ പ്രതീക്ഷാനിർഭരമായ ഒരു കാലഘട്ടത്തെക്കുറിച്ച് അല്ലെങ്കിൽ വരും കാലഘട്ടത്തിൻ്റെ പ്രതീക്ഷകളെക്കുറിച്ച് അവരെ കൂടുതൽ ബോധവാന്മാരാക്കുകയും പുതിയ ചിന്തകളുടെ സ്ഫുരണങ്ങൾ ആളുകളുടെ ഉള്ളിലേക്ക് പകർന്നു കൊടുക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് ഈ ലൈവ് പ്രോഗ്രാം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നടന്ന ലൈവ് പ്രോഗ്രാമിലും അതിൻ്റെ പിന്നീടുള്ള അഭിപ്രായ പ്രകടനങ്ങളിലുമൊക്കെ ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഇനിയും തുടരണം എന്ന് അഭ്യർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ലോക്ക്ഡൗൺ കാലം നമ്മൾ ഇത്തരത്തിലുള്ള ചിന്തകൾക്കും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കുമായിട്ട് നീക്കിവെക്കുകയാണ്. മുഖവുരകളില്ലാതെ തന്നെ നമുക്ക് ഇന്നത്തെ പ്രോജക്റ്റിലേക്ക് വരാം. പോപ്കോൺ നിർമ്മാണമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു സംരംഭം. പോപ്കോൺ നിർമ്മാണത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഉത്സവ പറമ്പുകളിലും സിനിമാ തിയേറ്ററുകളിലും ഒക്കെ മാത്രം കിട്ടിയിരുന്ന, കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള, എല്ലാവരും എല്ലാ പ്രായത്തിലുള്ളവരും ഇഷ്ടപ്പെടുന്ന ഒരു വില കുറഞ്ഞ സ്നാക്സ് ആയിരുന്നു പോപ്കോൺ. നമുക്കറിയാം, പിന്നീട് അത് വളരെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം എല്ലാ ബേക്കറികളിലും എല്ലാ ചെറിയ സി ക്ലാസ് ബി ക്ലാസ് ഷോപ്പുകളിലും ഒക്കെ പോപ്കോണിൻ്റെ ചെറിയ ചെറിയ പാക്കറ്റുകൾ എത്തി തുടങ്ങി. അപ്പൊ അവിടെ ഈ അതൊരു സംരംഭക സാധ്യതയാക്കി വളർത്തിയെടുക്കുകയും നമുക്ക് വളരെ ചെറിയ മുതൽ മുടക്കിൽ ഒരു കുടുംബ സംരംഭമായോ അല്ലെങ്കിൽ കൂട്ടായ്മയിലൂടെ ചെയ്യുന്ന ഒരു ചെറിയ സംരംഭമായോ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലേക്ക് അതിൻ്റെ ഉൽപ്പാദനത്തിലേക്ക് ആളുകളെ എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പോപ്കോൺ നിർമ്മാണത്തിന്റെ പ്രസക്തി. നമുക്കറിയാം, ഇതിന് പോപ്കോൺ 2 തരമുണ്ട്. ഒന്ന് ബട്ടർഫ്ലൈ കോൺസ് ഉണ്ട്, അതുപോലെ തന്നെ മഷ്റൂം കോണുകളുണ്ട്. ഈ മഷ്റൂം കോണിൽ ചെയ്യുന്ന പോപ്കോണിന് കുറച്ചുകൂടി ടേസ്റ്റ് കൂടും, മഷ്റൂം കോണിന് കുറച്ചുകൂടി വിലയും കൂടുതലാണ്. അതുപോലെ തന്നെ ഈ പോപ്കോൺ നമ്മുടെ സംസ്ഥാനത്ത് കൃഷി വ്യാപകമായിട്ടില്ലെങ്കിൽ പോലും തമിഴ്നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ നിന്നോ സുലഭമായിട്ട് നമുക്ക് കോൺ സീഡ് ലഭ്യമാണ്. ഇതിനാവശ്യമായിട്ടുള്ള മസാലകൾ, പ്രത്യേകിച്ചും ചീസ്, അതുപോലെ തന്നെ ക്യാരമല്, ചോക്ലേറ്റ്, ഈ 3 ഫ്ലേവറുകളാണ് കൂടുതൽ വിപണിയിൽ വിറ്റഴിയുന്നത്. ഈ 3 പൗഡറുകളും അതിൽ നമുക്ക് സുലഭമായിട്ട് ലഭ്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ വളരെ സുഗമമായിട്ട് ആ കേരളത്തിൽ ആരംഭിക്കാൻ കഴിയുന്നതും കേരളത്തിൽ ധാരാളമായിട്ട് വിപണിയുള്ളതും എന്നാൽ വലിയ ബ്രാൻഡിന് പ്രസക്തിയൊന്നുമില്ലാതെ ഈ ഒരു സാധാരണ കടകളിൽ പോലും വിറ്റഴിയുന്ന ഒരു സാധാരണ പ്രൊഡക്റ്റ് എന്നുള്ള നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പ്രൊജക്റ്റാണ് പോപ്കോൺ നിർമ്മാണം. അതുപോലെ നമുക്കിതിൻ്റെ യന്ത്രങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴും ഇതിന് പ്രധാനമായിട്ട് ഒരു പോപ്പിംഗ് യന്ത്രം, ഒരു മിക്സിംഗ് യന്ത്രം, അതായത് നമുക്ക് ഇതിനൊരു ബ്ലെൻഡ് ചെയ്യണം, നമുക്ക് മസാലകളും പോപ്കോണുമായിട്ട് ബ്ലെൻഡ് ചെയ്യണം, അതുപോലെ തന്നെ ഒരു പാക്കിംഗ് മെഷീൻ, ഇത്രയും യന്ത്രങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ട് ഈ വ്യവസായത്തിനായിട്ട് ആവശ്യമുള്ളത്. ഇതിനെല്ലാം കൂടെ കൂടിയിട്ട് ഏകദേശം 220,000 രൂപ, 225,000 രൂപയിൽ ഈ പ്രവർത്തനം, ഈ യന്ത്രങ്ങളുടെ വില നമുക്ക് അവസാനിപ്പിക്കുന്നതിനായിട്ട് കഴിയും. ഒരു 50,000 രൂപ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലും കൂടി ഉണ്ടെങ്കിൽ പോപ്കോൺ നിർമ്മാണത്തിൻ്റെ ഒരു ചെറിയ യൂണിറ്റ് നമുക്ക് ആരംഭിക്കുന്നതിനായിട്ട് കഴിയും. നമുക്കിതിൻ്റെ നിർമ്മാണത്തിലേക്ക് വരുമ്പോൾ ഒരു ലോട്ട്, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ഈ പോപ്പിംഗ് യന്ത്രത്തിൽ 6 മിനിറ്റിൽ നമുക്ക് ഒരു ലോട്ട് പോപ്കോൺ ചെയ്തെടുക്കാനായിട്ട് കഴിയും. അതായത് 3 കിലോയാണ് ഒരു ഒറ്റ ടൈമിൽ ചെയ്യാൻ കഴിയുക. അതിന് ആവശ്യമുള്ള സമയം എന്ന് പറയുന്നത് 6 മിനിറ്റാണ്.
ആറ് മിനിറ്റിൽ നമ്മൾ ഒരു ഒരു ഏകദേശം ഒരു മണിക്കൂറിൽ നമുക്കൊരു 15 kilo മുതൽ 20 kilo വരെയുള്ള അതിനിടയ്ക്കുള്ള പോപ്കോൺ നിർമ്മിച്ചെടുക്കുന്നതിനായിട്ട് കഴിയും. ബ്ലെൻഡ് ചെയ്യാൻ ഒരു ഒരു ലോട്ട് ബ്ലെൻഡ് ചെയ്യാൻ ഏകദേശം ഒരു 5 minutes ടൈം നമുക്ക് മതിയാവും. ഇതിൻ്റെ നിർമ്മാണത്തിലേക്ക് വരുമ്പോൾ 1 kilo പോപ്കോണിന് ഏകദേശം 100 gram വെളിച്ച 100 gram ഓയിൽ, അത് സൺഫ്ലവർ ഓയിലാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഈ സൺഫ്ലവർ ഓയിൽ ആ ഒരു അനുപാതത്തിലാണ് നമ്മൾ പോപ്പിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. തുടർന്ന് കോഡ് നമ്മൾ യന്ത്രത്തിൽ നിക്ഷേപിക്കും 6 minutes കൊണ്ട് തന്നെ. അതിന് പ്രത്യേകിച്ച് ഒരു ടെമ്പറേച്ചർ സെറ്റിംഗ് ഒക്കെ ഉണ്ട്. ആ നിശ്ചിത ടെമ്പറേച്ചറിൽ നമ്മൾ ഈ യന്ത്രം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 6 minutes കൊണ്ട് നമുക്ക് പോപ്കോൺ പുറത്തെടുക്കാം. തുടർന്ന് അതിനെ ബ്ലെൻഡ് ചെയ്ത് നമ്മൾ പാക്കുകളിലേക്ക്, പ്രത്യേകിച്ചും ഗ്ലാസ് കപ്പുകളിൽ വരുന്ന പാക്കുകളാണ് ഇപ്പോൾ കേരളത്തിൽ കൂടുതലായിട്ട് വിറ്റഴിയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പാക്കിലേക്ക് നമുക്ക് പോവാം. അതാണ് ഏറ്റവും വില കുറഞ്ഞ പാക്ക്. മറ്റൊരു പാക്ക് 3-layer കവറുകളാണ്. നമുക്കറിയാം വലിയ ബ്രാൻഡിലുള്ള പോപ്കോൺസ് ഒക്കെ നമ്മുടെ മാളുകളിലൊക്കെ ലഭ്യമാണ്. അവിടെയൊക്കെ അത് വിൽക്കുന്നത് വലിയ 3-layer കവറുകളിലാണ്. പിന്നീട് നമുക്കൊരു സാധാരണ LD പൗച്ചുകളിലും പാക്ക് ചെയ്ത് പോപ്കോൺ വിപണിയിൽ വരുന്നുണ്ട്. ഈ 3 തരത്തിലുള്ള പാക്കിംഗ് നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. ഈ പാക്കിംഗ് മെറ്റീരിയൽ എല്ലാം നമുക്ക് കേരളത്തിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ടോട്ടൽ, നമ്മൾക്ക് ഇതിൻ്റെ വരവ് ചെലവ് കണക്കുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം ഒരു 100 kilo പോപ്കോൺ നിർമ്മിച്ച് വിൽക്കുന്ന തരത്തിലുള്ള ഒരു ഒരു ചെറിയ പ്രോജക്റ്റ്, നമുക്കൊരു 4-5 മണിക്കൂർ ഒരു ചെറിയ യൂണിറ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100 kilo പോപ്കോൺ നിർമ്മിച്ചെടുക്കാനായിട്ട് കഴിയും. അപ്പം അതിൻ്റെ ടോട്ടൽ കോണിൻ്റെ വില ഏകദേശം 1 kilo കോണിന് ബട്ടർഫ്ലൈ കോണിൻ്റെ, മഷ്റൂം കോണിൻ്റെ വില 70 rupees. ബട്ടർഫ്ലൈ കോണിന് ഏകദേശം 40 rupees വിലയുള്ളൂ. ബട്ടർഫ്ലൈ കോണിന് 70 rupees വെച്ചാണെങ്കിൽ 100 kilo കോണിന് 7000 rupees. അതിൻ്റെ കപ്പ്, അതിനാവശ്യമായിട്ട് അതിൻ്റെ ടോപ്പ് സീലിംഗ് എന്നുള്ള ഫോയിൽ, ഇതിനൊക്കെ കൂടെ വരുമ്പോഴത്തേക്കും 8250 rupees വില വരും. ലേബർ ചാർജ് ഒരു 2500 rupees ലേബർ ചാർജ്. ഇലക്ട്രിസിറ്റി അനുബന്ധ ചാർജുകളൊക്കെ ഒരു നമ്മളൊരു 500 rupees കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് കോസ്റ്റ് നമ്മളൊരു 1500 rupees തീരുമാനിക്കുന്നു. അതുപോലെ തന്നെ 10 liters എണ്ണയും 10 kilo ഫ്ലേവറും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതിനെല്ലാം കൂടെ കൂടി 3200 rupees നമ്മൾ വകയിരുത്തുന്നു. ടോട്ടൽ നമുക്ക് 22950 rupees ഈ 100 kilo പോപ്കോൺ നിർമ്മിക്കുന്നതിനുള്ള നമ്മളുടെ ചെലവ്. അപ്പം നമ്മളിതിന് 30 grams പാക്കുകളിലേക്ക് ആക്കുമ്പോഴേ ഏകദേശം 3300 packs നമുക്ക് ലഭിക്കും. അപ്പോൾ ഒരു പാക്കറ്റിന് നമുക്ക് ചെലവ് വരുന്നത് 6.95 rupees. 20 rupees ഇതിൻ്റെ MRP എന്ന് തീരുമാനിച്ചോളൂ. നമ്മളൊരു 35% ഡീലർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടർ കമ്മീഷൻ മാറ്റിവെച്ചതിന് ശേഷം 13 rupees ഉൽപ്പാദകന് ലഭിക്കുക. ഡീലർക്ക് ഡിസ്ട്രിബ്യൂട്ടർ കൂടെ നമ്മൾ 7 rupees മാറ്റിവെച്ചിരിക്കുന്നു. 13 rupees ഉൽപ്പാദകന് ലഭിക്കും. 3300 packs നമ്മൾ 13 rupees കൊടുത്തു കഴിഞ്ഞാൽ 42900 rupees നമ്മളുടെ വരുമാനം. 22950 rupees നമ്മൾ അതിൻ്റെ ഉൽപ്പാദനത്തിനായിട്ട് ചെലവഴിച്ചു. ഏകദേശം 19000 rupees ഈ കണക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 100 kilo പോപ്കോൺ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ലാഭമാണ്. ഇത് നമ്മളൊരു 15000, പിന്നീടും കുറച്ചുകൂടി ഒരു 4000 rupees കൂടെ, എന്നാലും ഒരു 15000 rupees വരെ നമുക്ക് പ്രോഫിറ്റ് നേടാൻ കഴിയുന്ന ഒരു ബിസിനസ് മോഡലാണ് ഈ പോപ്കോണിൻ്റെ നിർമ്മാണം. ഇതിൻ്റെ ഒരു ഒരു മറ്റൊരു പ്രസക്തമായൊരു ഭാഗം, ഇപ്പം നമുക്ക് ടപ്പിയോക്ക ഇതുപോലെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നമുക്ക് പൊട്ടറ്റോ, പൊട്ടറ്റോയ്ക്കും വലിയ വിപണി കേരളത്തിന്. അപ്പം ഇങ്ങനൊരു ഒരു ഫ്രൈയിങ് ആൻഡ് ഫ്രൈയിങ് യൂണിറ്റും കൂടെ ഇതിനോട് അനുബന്ധമായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടറ്റോയും അതുപോലെ തന്നെ അനുബന്ധ ഈ കിഴങ്ങ് വിളകളെ നമുക്ക് ഫ്രൈ ചെയ്ത് വിൽക്കുന്നൊരു യൂണിറ്റ്, പാക്ക് ചെയ്ത് വിൽക്കുന്നൊരു യൂണിറ്റും പോപ്കോണിൻ്റെ ഒരു യൂണിറ്റും ഏകദേശം ഒരേപോലെ തന്നെ നമുക്ക് റൺ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. നമ്മൾ ഇന്നത്തെ ഒരു ലൈവിൽ നമ്മൾ ഒരു ഒരു പ്രൊജക്റ്റ് മാത്രമാണ് പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം വരും ദിവസങ്ങളിലെല്ലാം ആണ് ആളുകളുടെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു അഭിപ്രായം വന്നത്. ഈ വീഡിയോയ്ക്ക് നീളം കൂടുന്നതോറും ഇത് കാണുന്നതിനുള്ള സമയം കുറവിൻ്റെ ഒരു പ്രശ്നം പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ 15 minutes ഈ ലൈവ് ഒതുക്കാം എന്ന് തീരുമാനിക്കുകയാണ്. അവിടെ ഇതിൻ്റെ ലൈസൻസിങ് ഫോർമാറ്റ് നമുക്ക് ഫുഡ് പ്രോസസ്സിംഗ് ആയതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ലൈസൻസ് നമുക്ക് ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ രജിസ്ട്രേഷനാണ് നമ്മൾ എടുക്കേണ്ടത്. 100 rupees പ്രതിവർഷം 100 rupees ചിലവ് വരുന്ന ആ ലൈസൻസ് നമ്മൾ എടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ഉദ്യം രജിസ്ട്രേഷൻ വേണം, അത് ഓൺലൈൻ രജിസ്ട്രേഷനാണ്. നമുക്ക് പാക്കേജിംഗ് ലൈസൻസ് വേണം, അത് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ്. ഇത് കൂടാതെ GST ആവശ്യമായി വന്നേക്കാം. 40 lakh rupees വരെ നമുക്ക് എക്സംഷൻ ഉണ്ടെങ്കിൽ പോലും GST ആവശ്യമായി വന്നേക്കാം. ഇത് കൂടാതെ കേരള സർക്കാരിൻ്റെ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ഇപ്പോൾ ലഭ്യമാണ്. അത് പ്രകാരം നമുക്ക് ആ ഒരു ലൈസൻസിലേക്കും മൂവ് ചെയ്യാൻ കഴിയുന്നതാണ്.
അപ്പൊ ഇത്തരത്തില് കേരളത്തില് എനിക്ക് തോന്നുന്നത് നമുക്കൊരു തൊഴിൽ നഷ്ടം നേരിടുമ്പോഴും അല്ലെങ്കിൽ അരക്ഷിതമായ അന്തരീക്ഷങ്ങൾ ഉണ്ടാകുമ്പോഴും കേരളം ഒരു വലിയ വിപണിയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത്. കാരണം നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് വിറ്റഴിയുന്ന ഉൽപ്പന്നങ്ങളുടെ കണക്കെടുത്തപ്പോൾ ഏകദേശം 92% ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത് പല എഫ് എം സി ജി സെഗ്മെന്റിലുള്ള പല ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന അന്യസംസ്ഥാനങ്ങളിലാണ്. അപ്പം അവിടെ ഇതൊരു വലിയ വ്യവസായങ്ങളൊന്നുമല്ല, വളരെ ചെറിയ കൂടുതൽ വ്യവസായങ്ങളായി നടക്കുന്ന ഇത്തരം ഉൽപ്പന്നങ്ങൾക്ക് കേരളത്തിൽ വലിയ വിപണി ഉണ്ടെങ്കിൽ നമുക്ക് അത് ടാപ്പ് ചെയ്തെടുക്കുന്നതിനുള്ള ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ മുന്നോട്ട് പോകണം. അതിന് ഗവൺമെൻറ് നമ്മളോടൊപ്പം ഉണ്ട്. ഏകദേശം വായ്പാ പദ്ധതികളൊക്കെ ലഭ്യമാണ്, ലൈസൻസിങ് രാജിന് അർഹി വരുത്തിയിട്ടുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഒരു സംരംഭക സൗഹൃദ ആവാസ വ്യവസ്ഥ കേരളത്തിൽ പൊതുവെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിനെ കൂടുതൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകാൻ കഴിയട്ടെ. അഗ്രോ പാർക്കിൻ്റെ നമ്പർ ഒക്കെ ഇതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്ക് അഗ്രോ പാർക്കിൽ ബന്ധപ്പെടാവുന്നതാണ്. അതുകൂടാതെ ഈ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെ ട്രെയിനിങ് ആയാലും അതിനാവശ്യമായിട്ടുള്ള യന്ത്രങ്ങളായാലും അതിൽ നിങ്ങൾക്ക് റോ മെറ്റീരിയൽ വാങ്ങുന്നതിനുള്ള സഹായങ്ങളും ഒക്കെ അഗ്രോ പാർക്കിൽ നിന്ന് ലഭിക്കും. എല്ലാവരും ലോക്ക്ഡൗൺ കാലം വീടുകളിൽ കൂടുതൽ സേഫായിരിക്കുക. നമുക്ക് ഈ മഹാമാരിയെ ഒരുമിച്ച് നേരിടുകയും ഈ വർധനവിൻ്റെ ഗ്രാഫ് നമുക്ക് താഴേക്ക് കൊണ്ടുവരികയും കേരളത്തിൻ്റെ പൊതുജീവിതം കൂടുതൽ സുഗമമാവുകയും ചെയ്യട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.